നയപ്രഖ്യാപന ചടങ്ങ് പൂർത്തിയാകും മുമ്പ് നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയതിന് പിന്നാലെ വീണ്ടും പ്രകോപന നീക്കവുമായി തമിഴ്നാട് ഗവർണർ ആർ എൻ രവി രംഗത്തെത്തി. പൊങ്കൽ ആഘോഷത്തിന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും മറ്റും ക്ഷണിച്ച് ഗവർണർ അയച്ച കത്തിൽ തമിഴ്നാട് എന്നതിന് പകരം തമിഴകം എന്ന് രേഖപ്പെടുത്തി. സംസ്ഥാന സർക്കാരിൻ്റെ ചിഹ്നം കത്തിൽ നിന്ന് ഒഴിവാക്കി, പകരം കേന്ദ്ര സർക്കാരിൻ്റെ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തി. തമിഴ്നാടിൻ്റെ പേര് തമിഴകം എന്നാക്കണമെന്ന് ആർ എൻ രവി മുൻപ് നിർദ്ദേശം വച്ചിരുന്നു. ഇത് വലിയ വിവാദത്തിന് തുടക്കമിട്ടു. പേരുമാറ്റം RSS BJP അജണ്ടയാണെന്നും അത് അംഗീകരിക്കില്ലെന്നും സർക്കാരും DMK സഖ്യകക്ഷികളും നിലപാടെടുത്തു. ഇതിൻ്റെ തുടർച്ചയായാണ് ഗവർണറുടെ പുതിയ നീക്കം. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ ചെന്നൈ നഗരത്തിൽ പോസ്റ്ററുകളും ചുവരെഴുത്തുകളും കൊണ്ട് നിറഞ്ഞു. ഗെറ്റ് ഔട്ട് രവി എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ ഒന്നാമതെത്തി. ഇതിനെ നന്ദി അറിയിച്ചുകൊണ്ടാണ് ചുവരെഴുത്തുകൾ നിറയുന്നത്. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തെ തുടർന്നാണ് പരസ്യ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് കൊടുത്ത നയപ്രഖ്യാപനമേ ഒരു ഗവർണർക്ക് നിയമസഭയിൽ തൻ്റെ പ്രസംഗമായി അവതരിപ്പിക്കാവൂ. അതാണ് കീഴ്വഴക്കം. പാർലമെൻറ്റിൽ പ്രസിഡൻറ്റിന് ചെയ്യാവുന്നതും ഇത് തന്നെയാണ്. ഇതല്ലാതെ ഗവർണർ നിയമസഭയ്ക്ക് മുൻപിൽ തൻ്റേതായി പറയുന്ന കാര്യങ്ങൾക്ക് സംസ്ഥാനത്തെ ജനങ്ങളുടെ അംഗീകാരമില്ല. തമിഴ്നാട് ഗവർണർ ചെയ്തത് അതാണ്. ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ ഗവർണർ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ കാരണം കൊണ്ട് ഗവർണറെ തിരിച്ചു വിളിക്കാൻ രാഷ്ട്രപതിയോടും കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഏത് സംസ്ഥാന നിയമസഭയ്ക്കും പ്രമേയം വഴി ആവശ്യപ്പെടാം. അത് തമിഴ്നാടിനും. ആ പ്രമേയം അംഗീകരിക്കാൻ ജനാധിപത്യ ബോധമുള്ള പ്രധാനമന്ത്രിയും മന്ത്രിസഭയും തയ്യാറാവണം. ഇത് തമിഴ്നാട്ടിലെ മാത്രം പ്രശ്നമല്ല, കേരളം ഉൾപ്പെടെ BJP ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സ്വയം BJP ചട്ടുകമായി മാറുകയാണ്. ഇത് ജനാധിപത്യ ബോധമുള്ള ഇന്ത്യയിലെ 30% ജനങ്ങളുടെ അവകാശത്തെ തകർക്കുന്നതാണ്. ഇത് വകവെച്ചു കൊടുക്കുവാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാകരുത്. ദേശീയഗാനം ആലപിക്കുന്നതിന് കാത്തു നിൽക്കാതെ ഗവർണർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേട്ടുകേഴ്വി പോലുമില്ലാത്ത സംഭവം. സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിലെ സുപ്രധാന കാര്യങ്ങൾ ഗവർണർ നിയമസഭയിൽ വായിച്ചില്ല. മതനിരപേക്ഷതയെക്കുറിച്ചും പെരിയാർ, അംബേദ്കർ, കാമരാജ്, അണ്ണാദുരെ, കരുണാനിധി തുടങ്ങിയവരെക്കുറിച്ചും പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഗവർണർ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. തമിഴ് മക്കളെ അപമാനിക്കലാണിത്. ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാനുള്ളത്? ആത്മാഭിമാനമുള്ള തമിഴ് മക്കൾ ഇത് അംഗീകരിക്കില്ല. മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇടപെട്ടു. തമിഴ്നാടിൻ്റെ നിയമസഭാ പാരമ്പര്യങ്ങൾക്ക് എതിരാണ് ഗവർണറുടെ പ്രവൃത്തിയെന്ന് മുഖ്യമന്ത്രി ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. CPM, CPI, കോൺഗ്രസ്, VCK എന്നീ പാർട്ടികൾ ഗവർണറുടെ പ്രസംഗം നേരത്തെ ബഹിഷ്കരിച്ചിരുന്നു. നേരത്തെ നിയമസഭ പാസാക്കിയ 21 ബില്ലുകൾ ഗവർണർ പിടിച്ചു വച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിട്ടില്ല. അതിൽ സർവകലാശാല ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലും ഉൾപ്പെടും. സ്പീക്കർ എം അപ്പാവു ഗവർണർ വായിക്കാതെ വിട്ട ഭാഗം ചേർത്തുള്ള മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം സഭയിൽ വായിച്ചു. ഇത് അംഗീകരിക്കണമെന്ന മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ പ്രമേയവും സഭ കയ്യടിയോടെ പാസാക്കി. അസംബ്ലി റൂൾ 17 ദുർബലമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവതരിപ്പിച്ച പ്രമേയം ഏകകണ്ഠമായാണ് തമിഴ്നാട് നിയമസഭ പാസാക്കിയത്. നിയമസഭയോട് ബാധ്യതയുള്ളതാണ് മന്ത്രിസഭ. നിയമസഭ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനേ മന്ത്രിസഭയ്ക്കാവൂ. നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമല്ലാത്ത ഒരാൾ ഗവർണറായാലും ഏകകക്ഷീയമായി ചെയ്യുന്ന കാര്യങ്ങൾ ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരമല്ല നടപ്പാക്കുന്നത്, ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആഗ്രഹമല്ല പ്രകടിപ്പിക്കുന്നത്. രാഷ്ട്രപതി നിയമിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഭരണഘടനയുടെ ജീവനെതിരായി എന്തെങ്കിലും ചെയ്യാൻ ഗവർണർക്കാവില്ല. അത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതോ ഇതിലപ്പുറമോ സംഭവിക്കാം. കേന്ദ്ര ഗവൺമെൻറ് ഗവർണർ വഴി മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും തലയിൽ ചവിട്ടി കയറുന്നത് തടയണം. തടഞ്ഞേ പറ്റൂ.